അപ്പോൾ നമുക്കിതിൻ്റെ ശിഖരം ഒന്ന് കട്ട് ചെയ്ത് കളയാം. കാരണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ വേര് വളരുന്നതനുസരിച്ച് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനും നന്നായിട്ട് കാപിടിക്കാനും ഒക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു മുന്തിരി നട്ടുപിടിപ്പിക്കാം. അപ്പോൾ മുന്തിരി എല്ലാവരും നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഞാനും നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് ഒരു മുന്തിരി വാങ്ങി. ആ മുന്തിരിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാരണം ഇത് ശരിക്കും അങ്ങ് വലുതായി. ഇതിപ്പോൾ ഒരു 3-4 മാസമായി ഞാൻ ഈ മുന്തിരി വാങ്ങിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീട് പണിയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഇത് എങ്ങും വെക്കാൻ പറ്റിയില്ല. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ എന്തായാലും അത് ഇത്രയും വലിയ നീളത്തിൽ, എന്നേക്കാൾ വലിയ നീളത്തിലായി. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഇത്രയും വലുതായതല്ലേ, അത് കട്ട് ചെയ്യാനായിട്ട് എനിക്കും അത് വൈഫും സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് വെച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതിന് നല്ല ഒരു പന്തലും ഇതിനെ റെഡിയാക്കി വെക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ, നമ്മുടെ ചൂട് കൂടാനുള്ള സമയത്ത് ഒക്കെ, നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വരുന്ന ഒന്നാണ് നമുക്ക് മുന്തിരിങ്ങയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ വെക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പോട്ടിംഗ് മിശ്രണമെന്നും എങ്ങനെയാണ് ഇതൊന്ന് കൃഷി ചെയ്യേണ്ട രീതികളെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക്, അതായത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ മുന്തിരി നടുന്നത്. അപ്പോൾ മുന്തിരി നടുന്നതിനായിട്ട് ഞാൻ നല്ലൊരു ഇവിടെ കുഴിയെടുത്തു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വളം ഏതാണോ അതിട്ട് കൊടുക്കണം. നമ്മുടെ ചെടികളിൽ ആദ്യമായിട്ട്, അതായത് നമ്മുടെ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുമ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള, അതായത് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അതുപോലുള്ള സാധനങ്ങൾ വേണം ആദ്യം ഇടാനായിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് എല്ല് പൊടിയും കൂടെയാണ് ഞാനിപ്പം ചേർക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി, നമ്മുടെ ചാണകപ്പൊടിയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ചാണകപ്പൊടി ഞാനിപ്പോൾ ഇടുകയാണ്. ഞാൻ ഒരു കാൽഭാഗത്തോളം ചാണകപ്പൊടി ഇതിനകത്തിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 പിടി എല്ല് പൊടി, ബോൺ മീൽ എന്നൊക്കെ പറയുന്ന എല്ല് പൊടിയാണ്. അപ്പോൾ ഇത് ഒരു 2 പിടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫോസ്ഫറസ് കൂടുതലുള്ളത് നമ്മുടെ എല്ല് പൊടിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ വേര് വളരുന്നതനുസരിച്ച് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനും നന്നായിട്ട് കാപിടിക്കാനും ഒക്കെ നമ്മുടെ ഈ എല്ലുപൊടി നല്ലതാണ്. അപ്പോൾ എല്ലുപൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നടാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇത് നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്കിത് നമുക്ക് മണ്ണിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഇത് ചെറിയൊരു കറുത്ത ബാഗിൽ, കറുത്ത ഒരു പ്ലാസ്റ്റിക് കൂടുതലായിരുന്നു ഇരുന്നത്. ഞാനത് ഇത്രയും വലിയൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി. അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ വേരിന് പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രോ ബാഗ് കളഞ്ഞു. നമുക്കിനി അത് മണ്ണിലേക്ക് വെക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് മണ്ണെല്ലാം ഒന്ന് അടുപ്പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു തടവൊക്കെ എടുത്തു, അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എന്തായാലും ഒന്ന് കിളുത്തി വരട്ടെ. നമുക്ക് അതിന് മുമ്പായിട്ട് ഇതിന് ഒരു പന്തലും കൂടി ഇടണം. അപ്പോൾ നമുക്ക് പന്തലും കൂടെ ഒക്കെ ഇന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് ചെറിയ 2-3 മുന്തിരിങ്ങ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് കായ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ മഴ സമയത്ത് ഇത് വെക്കാമെന്ന് വെച്ചു. നമ്മൾ ഈ മഴ സമയത്ത് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിളുത്തുള്ളൂ. നമ്മൾ കൂടുതൽ ഇതിന് അത്ര ശ്രദ്ധിക്കാതെ തന്നെ, അതായത് നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കിളുക്കാനായിട്ടുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ച് കൊടുത്താൽ നമുക്ക് വലിയ പരിചരണം ഇല്ലാതെ തന്നെ ഇത് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഒത്തിരി വലുതല്ല, എന്നാൽ ഒരു മീഡിയം രീതിയിൽ ഞാനൊരു വല വലിച്ചു കെട്ടി ഒരു പന്തൽ പോലെ കെട്ടി. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പട്ടയകഷ്ണമൊക്കെ എടുത്ത് അത് ജോയിൻ്റൊക്കെ ചെയ്ത് ഞാൻ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഈ മുന്തിരി പടർത്തി കൊടുത്തു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് ഒരു 3-4 മാസം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് വളർന്നു. ശരിക്കും ഇത് വളർന്ന് കയറി കഴിയുമ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് വേറെ ജോയിൻസ് അല്ലെങ്കിൽ പല പല ശാഖകൾ വരേണ്ടതാണ്. അപ്പോൾ ഇനിയാണെങ്കിൽ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് പല ശാഖകളാക്കണം. അപ്പോൾ എന്നാലേ ഇത് നല്ല രീതിയിൽ പന്തലിച്ച് വരത്തുള്ളൂ. നമ്മുടെ പാവലിനൊക്കെ നമ്മളത് ചെയ്യാറുണ്ട്.
പക്ഷേ ഇത് പുറത്ത് കടന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും വളർന്ന് ഇതിനകത്ത് കയറ്റിയപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ കൂമ്പൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ശിഖരം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നാലേ കൂടുതൽ ശാഖകൾ ഇതിനകത്തൊന്നും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വളരട്ടെ. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ കറക്റ്റായിട്ട് ഇടുന്നതാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കേരളത്തിൽ നന്നായിട്ട് വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് വെച്ചു പിടിപ്പിക്കാം. നിങ്ങളും എല്ലാവരും ഈ സമയത്ത്, അതായത് മഴ സമയത്ത്, ഇതൊക്കെ ഒന്ന് വെച്ചു പിടിപ്പിക്കാൻ നല്ലതാണ്. കാരണം ഈ മഴ സമയത്താകുമ്പോൾ വലിയ പരിചരണങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഇത് നന്നായിട്ട് വേര് പിടിക്കുകയൊക്കെ ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. എന്നിട്ട് അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.